നമസ്കാരം. ലോകം നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന യോഗ്യതകൾക്കപ്പുറത്തേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ നിരന്തരം ഓർക്കണം. പെട്ടകം പണിക്ക് ആവശ്യമുള്ള ശരിയായ ഒരു ബയോഡേറ്റ നോഹയ്ക്ക് ഇല്ലായിരുന്നു. അവനൊരു ബോട്ട് നിർമ്മാതാവോ ഒരാശാരി പോലുമോ ആയിരുന്നില്ല. നോഹ ഒരു കൃഷിക്കാരനായിരുന്നു. തൻ്റെ ഉടുപ്പിൽ മണ്ണ് പറ്റുവാൻ താല്പര്യമുള്ളവനും കയ്യിൽ കലപ്പയുള്ളവനും. എന്നിട്ടും അന്നത്തെ ലോകത്തിൻ്റെ ദുഷ്ടതയ്ക്ക് അറുതി വരുത്തുവാൻ ദൈവം ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിൽ ഏറ്റവും യോഗ്യനായി ദൈവം കണ്ടത് നോഹയാണ്. അതിൻ്റെ കാരണം നോഹ ദൈവത്തോട് കൂടെ നടന്നവനാണ്. നോഹയുടെ പഠിക്കാൻ മനസ്സുള്ള ഹൃദയത്തെ തനിക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ അധപതനത്തെ എതിർക്കുവാനും ശരിയാംവിധം കൈകാര്യം ചെയ്യുവാനും ഉതകുമെന്ന് ദൈവം നിരീക്ഷിച്ചു. ലോകത്തിൻ്റെ നിരീക്ഷണമല്ല, ദൈവത്തിൻ്റെ നിരീക്ഷണം. ജെന്നിഫർ ഹഡ്സൺ പറയുന്നു, "Sometimes God makes better choices for us than we could have ever made for ourselves." നമ്മളെക്കുറിച്ചുണ്ടാക്കിയ സർവധാരണകളെയും അതിലംഘിക്കുന്ന വഴികളിലൂടെയായിരിക്കും ദൈവം നമ്മെ നടത്തുന്നത്. നിസ്സാരരെന്ന് കരുതിയ പലരും ഉന്നതമായ നിലയിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ കാരണം ദൈവസന്നിധിയിലുള്ള സമർപ്പണം തന്നെയായിരുന്നു. ഒരു പറച്ചിലുണ്ട്, "Don't worry, God is never blind to your tears, never deaf to your prayers, and never silent to your pain. He sees, He hears, and He will deliver you." നമ്മുടെ കണ്ണുനീരുകളെ കാണാതിരിക്കാൻ നമ്മുടെ ദൈവം അന്ധനല്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ അവൻ ചെകിടനല്ല. നമ്മുടെ വേദനകൾക്കു നേരെ അവൻ മൗനിയല്ല. അവൻ അറിയുന്നു, അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു. അവൻ നമ്മളെ വിടുവിക്കും. കോളിൻ മക്കാർട്ടിനിയുടെ ഹൃദ്യമായ ചിന്ത ഇങ്ങനെയാണ്, "God has wonderful plan for you if you let him lead and comfort." ദൈവത്തിന് നമ്മെക്കുറിച്ച് കൃത്യമായ പദ്ധതികളുണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി, അവൻ്റെ വഴിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. ദൈവം നമുക്ക് അവനോടുള്ള സ്നേഹത്തെയും അവനിൽ ആശ്രയിക്കാനുള്ള മനസ്സിനെയും വിലമതിക്കുന്നു. ഭൂമിയിലെ തൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ അവൻ നമ്മെ വലുതോ ചെറുതോ ആയ വഴികളിൽ ഉപയോഗിക്കും. മാർജെ മുഷേർ പറയുന്നു, "Realize that you are God's masterpiece, created to do things that you can't ever yet imagine." നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. എന്തിനാണ് അവൻ നമ്മെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്നറിയാമോ? നമ്മൾ സ്വപ്നം കാണുന്നതിനും അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാനാണ്. ലോകം നമ്മെ വില കുറച്ച് കണ്ടേക്കാം, എന്നാൽ ദൈവസന്നിധിയിൽ നമുക്ക് അവൻ അർഹിക്കുന്ന പരിഗണന നൽകുന്നുണ്ട്. വായനയിൽ കുറിച്ചിട്ട കുറേ വരികൾ ഇങ്ങനെയാണ്, "പീപ്പിൾ ഹർട്ട് യു, ഗോഡ് വിൽ ഹീൽ യു. പീപ്പിൾ ഹ്യൂമിലിയേറ്റ് യു, ഗോഡ് വിൽ മാഗ്നിഫൈ യു. പീപ്പിൾ ജഡ്ജ് യു, ഗോഡ് വിൽ ജസ്റ്റിഫൈ യു. പീപ്പിൾ ഹേർട്ട് യു, ഗോഡ് വിൽ ലവ് യു." ജോർജ് ഗർവിഷിൻ്റെ ഒരു കവിതയിൽ ഇങ്ങനെയാണ് കുറിക്കുന്നത്,
I have plenty of nothing. I have got my Lord. ഞാൻ ഒത്തിരി ഇല്ലായ്മകളുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എനിക്കൊരു കർത്താവുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഉണ്മ. കൃഷിക്കാരനായ നോഹേ പെട്ടകം പണിയുന്ന ആശാരിയായി ദൈവം രൂപപ്പെടുത്തിയപ്പോൾ ലോകം പഴിച്ചു കാണും, പരിഹസിച്ചു കാണും. അവൻ്റെ പ്രസംഗത്തിന് ചെവി കൊടുത്തില്ല ആരും. കഠിനമായ നിന്ദകളിലൂടെയും ലോകത്തിൻ്റെ പരിഹാസത്തിൻ്റെ അഗ്നിക്ക് നടുവിലൂടെയും അവന് കടന്നു പോകേണ്ടി വന്നു. എന്നാൽ അവനും അവൻ്റെ കുടുംബവും രക്ഷയുടെ പെട്ടകത്തിൻ്റെ അനുഭവത്തിലേക്ക് ആയിത്തീർന്നപ്പോൾ ഓർക്കുക, ഒരു കർഷകനെ ദൈവം പിടിച്ച് ഉയർത്തിയത് തൻ്റെ മഹത്തായ ഒരു പദ്ധതിക്കാണ്. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം, നിന്റെ പദ്ധതിക്കായി എന്നെ ഒരുക്കണമേ. നമ്മൾ ആരും ആയിക്കൊള്ളട്ടെ, അതൊരു കർഷകനാകാം, ഒരു ശാസ്ത്രജ്ഞനാകാം, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന ഇതായിരിക്കണം: ദൈവമേ, നിന്റെ പദ്ധതിക്കനുസരിച്ച് എന്നെ ഒരുക്കണമേ. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥന അതാണ്. അവരാവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അപ്പം ദൈവ പദ്ധതിക്കനുസരിച്ച് ഒരുങ്ങാൻ തക്കവണ്ണം യോഗ്യതയുള്ളൊരു തലമുറയായി അവരെ രൂപപ്പെടുത്തുകയും വേണം. ഉൽപ്പത്തി പുസ്തകം 6:9. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ലോകത്തിൻ്റെ യോഗ്യതകളോ ജനത്തിൻ്റെ പരിഗണനകളോ അല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിയുള്ളവരായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ തീർച്ചയായും യോഗ്യതകൾക്കപ്പുറത്തേക്ക് വഴി നടത്തും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.